ഒരു ആംബുലൻസ് പോവുക. ഞാൻ പറയുന്ന കേൾക്കുമെന്ന് എനിക്കറിയില്ല. ഭിന്നശേഷിക്കാരായ മക്കൾ ജനിക്കുന്നത് മാതാപിതാക്കളുടെ കയ്യിലിരിപ്പ് മോശമായതുകൊണ്ടാണ് എന്ന് ഒരു മൂവിയിൽ ഡയലോഗ് കടുവയിൽ പൃഥ്വിരാജ് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ പ്രതിഷേധം ഒരുപാട് പേര് പ്രതിഷേധ പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ എഴുതിയ കാരണം സിനിമയിലെ ആ ഡയലോഗ് റിമൂവ് ചെയ്ത് അതുപോലെ തന്നെ പൃഥ്വിരാജും ലാൽ ജോസും മാപ്പ് പറഞ്ഞു പബ്ലിക്കിൽ. അത് കഴിഞ്ഞ് അവർ പത്രസമ്മേളനത്തിലും അത് പറയുന്നുണ്ടായി. അപ്പോൾ തിയേറ്ററുകളിൽ ആ ഡയലോഗ് ഇപ്പോൾ റിമൂവ് ചെയ്തു. അപ്പോൾ അത് കേട്ടപ്പോൾ സന്തോഷമായി. പക്ഷെ അതിനുശേഷം വേറൊരു വീഡിയോ വന്നു. ആ വേറൊരു വീഡിയോ ഞാൻ കണ്ടു സോഷ്യൽ മീഡിയയിൽ, അത് ഞാൻ കാണിക്കാം. അതായത് മന്ദബുദ്ധി രോഗികളായ കുഞ്ഞുങ്ങൾ ഇഷ്ടം പോലെ, അതായത് ഇതെല്ലാം ഹൈപ്പർ ആക്ടിവിറ്റിയാ, ഓട്ടിസം രോഗം. പരിശുദ്ധമാവിനോട് പറഞ്ഞത് സത്യം. ഈ തലമുറയുള്ള കുഞ്ഞുങ്ങൾ, യുവാക്കൾ, യുവതികൾ ഓർത്തണം, മദ്യം, സിഗരറ്റ്, ബീഡി, മയക്കുമരുന്ന്, പാൻപരാഗ്, വ്യഭിചാരം, സ്വയംഭോഗം, സ്വവർഗരതി, ബ്ലൂ ഫിലിം, ഇതിന് അഡിക്റ്റാകുന്ന യുവതി യുവാക്കളോട് ദൈവനാമത്തിൽ അച്ഛൻ പറയുക, പ്രിയപ്പെട്ട മക്കളെ, നാളെ നാളെ നിങ്ങൾ ഓർത്തോണം, നിങ്ങൾ കല്യാണം കഴിച്ച് മക്കളുണ്ടാകുമ്പോൾ ഇത്തരത്തിലുള്ള കുഞ്ഞുങ്ങളുണ്ടാകാൻ സാധ്യതയേറെയുണ്ട്. യുവാക്കൾക്ക് യുവതികൾക്ക് പരിശുദ്ധാത്മാവിന് നിറവ് പോയി. പിന്നെ അവർ മൃഗജീവിത മൃഗങ്ങളെ പോലെ ബന്ധപ്പെടുകയും മൃഗങ്ങളെ പോലെ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കും. അപ്പോൾ ആ കുഞ്ഞുങ്ങളും മൃഗങ്ങളെ പോലായിരിക്കും. മൃഗങ്ങൾ സംസാരിക്കാറില്ലല്ലോ. ആള് പുരോഹിതനാണ്, പള്ളിയിലച്ചനാണ്. ഈ പള്ളിയിലച്ചന്മാര് ഉസ്താദന്മാർക്ക് ഏത് തോന്നിവാസമാണെങ്കിലും പറയാം, അതില് വലിയ പ്രതിഷേധമൊന്നും ഉണ്ടാവാറില്ല. പ്രതിഷേധിച്ചു കഴിഞ്ഞാൽ പള്ളിയിൽ നിന്ന് പുറത്താക്കുമെന്ന് പേടിച്ച് കുറേ പേര് മിണ്ടത്തില്ല. ചിലര് മതത്തിനെതിരെ സംസാരിച്ചു പോയി എന്നുള്ള രീതിയിൽ മിണ്ടത്തില്ല. ഇതിലുള്ള തെറ്റുകൾ, ഒരാളിങ്ങനെ ബാക്കിയുള്ള എന്താണ് മാതാപിതാക്കളുടെ തെറ്റ് കാരണമാണ് മക്കൾ ജനിക്കുന്നത് എന്ന് പറയുന്നത് ഉള്ള കാര്യങ്ങൾ മതത്തിൽ പറയുന്നുണ്ട്. അപ്പം മതത്തിൽ പറയുന്ന തെറ്റുകളെ തിരുത്താൻ പറ്റാതെ സിനിമയിൽ കാണുമ്പോൾ പ്രതികരിക്കുന്ന മനുഷ്യർ, ഇതുപോലുള്ള പുരോഹിതർ സംസാരിക്കുമ്പോൾ പ്രതികരിച്ച് കണ്ടിട്ടില്ല. ഇതിലും കൂടുതൽ പ്രതികരിക്കേണ്ടുന്നത് ഈ പുരോഹിതരാണ്. കാരണം സിനിമ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിനെക്കാട്ടി വളരെ കൂടുതലാണ് മതത്തിലെ പുരോഹിതന്മാർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അവർക്ക് അവരുടെ അറിവില്ലായ്മയും അവർ ഏതോ ഒരു ബുക്കിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ മാത്രം വിളിച്ച് പറയുമ്പോഴും നമുക്ക് സിനിമയിൽ നിന്നുണ്ടാകാവുന്ന ഇൻഫ്ലുവൻസിനെക്കാട്ടി കൂടുതലാണ് അതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് നമ്മൾ മനസ്സിലാക്കി അതിനൊക്കെ പ്രതികരിക്കണമെന്ന് എനിക്ക് തോന്നി. കുറേ പേര് അത് വീഡിയോ ഷെയർ ചെയ്ത് കണ്ടു, വളരെ നല്ല കാര്യം. പക്ഷേ ഇപ്പോൾ സിനിമാക്കാർ ചെയ്ത പോലെ അതിൽ സിനിമയിലൊരു അപ്ഡേറ്റ്, എഡിറ്റിങ് അല്ലെങ്കിൽ അപ്പോളജി അങ്ങനെയൊന്നും നമുക്ക് പുരോഹിതന്മാരിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. ഈ ലോകം ഇതിൽ നിന്നൊക്കെ മാറുമെന്നുള്ളൊരു പ്രതീക്ഷയിലൂടെ അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം.